بسم الله الرحمن الرحيم السلام عليكم ورحمة الله ഏവർക്കും അറിവിൻ ചാലകം യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഒരു കാലത്ത് സമൂഹത്തിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും സമൂഹത്തെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ഒരു വിഷയമായിരുന്നു മുഹയ്യിദ്ദീൻ മാല. മുഹയ്യിദ്ദീൻ മാലയിൽ അബദ്ധങ്ങളും ശിർക്കും പ്രമാണവിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവിടെയുള്ള ബിദഅികളായ മുജാഹിദ് പക്ഷ ഗ്രൂപ്പ് പോലെയുള്ള സംഘടനകൾ പോലെയുള്ള പലരും രംഗത്ത് വന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ പഠവാളായിരുന്ന മഹാനായ ശൈഖുന ഫദി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുകളും ഉമർ മോരി നടത്തിയ ഒരു സംവാദമുണ്ടായിരുന്നു. ആ സംവാദത്തിൽ വളരെ രസകരവും അതോടൊപ്പം ചിന്തനീയവുമായിക്കൊണ്ട് മുഹയ്യിദ്ദീൻ മാലയിലെ ഓരോ വരികൾക്കും കൃത്യവും വ്യക്തവും സുതാര്യവുമായ രൂപത്തിൽ മറുപടി കൊടുത്തു മഹാനായ ശൈഖുന ഫദി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുകൾ. ഉമർ മൗലവി മുഹയ്യിദ്ദീൻ മാലയിലെ ഓരോ വരികൾ ചൊല്ലും, എന്നിട്ട് അതിലെ ചില അബദ്ധങ്ങളൊക്കെ എടുത്തു പറയും. ബഹുമാനപ്പെട്ട ശൈഖുന ഫദി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുകൾ ആ വരികളുടെ യഥാർത്ഥമായ രൂപവും അതിന്റെ വ്യാഖ്യാനവും വിശദീകരിച്ചു കൊടുക്കുമ്പോ അപ്പോ ഉമർ മൗലവി അതിനെ അംഗീകരിക്കും. ഇങ്ങനെ മുഹയ്യിദ്ദീൻ മാലയിലെ ഓരോ വരികൾ ഉദ്ധരിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടികൾ കൊടുത്ത മഹാനാണ് മഹാനായ ഫദി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുകൾ. അങ്ങനെയാണ് ഉമർ മൗലവി ഈ മുഹയ്യിദ്ദീൻ മാലയിലെ ഒരു വരി ഓതി ചൊല്ലിയിട്ട്, ഏതായിരുന്നു ആ വരി? ആകാശത്തും മേലും ഭൂമിക്ക് തായേയും അവരെ കൂടി നീളം അത്തിരെയുള്ളോവർ. ഈ മുഹയ്യിദ്ദീൻ മാലയിലെ ഈ രണ്ടു വരികൾ ഉദ്ധരിച്ചിട്ട് ഇതാ മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ കൊടി ഉണ്ട്, അദ്ദേഹത്തിനൊക്കും മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് കൊടിയുണ്ട് എന്ന് ഈ വരിയിൽ പറയുന്നുണ്ടല്ലോ. ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയുമെല്ലാം ഇവിടെ കൊടിയുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ആ കൊടി ഞങ്ങൾ കാണിച്ചു തരണം, എന്നെങ്കിലും ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് ഉമർ മൗലവി മുജാഹിദ് പക്ഷത്തുള്ള ഉമർ മൗലവി വാദിക്കുകയാണ്, അവകാശപ്പെടുകയാണ്, ഞങ്ങൾക്ക് ആ കൊടി കാണിച്ചു നൽകണം. ഇത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഫദി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞു, കൊടി ഞങ്ങൾ കാണിച്ചു തരാം, പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്ക് കയറ് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. കയറോ? അതെ, കയറ് കാണിച്ച്. നിങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നവരാണല്ലോ. ഖുർആനിൽ ഒരു കയറിനെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തിനെ അള്ളാഹുവിന്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ കയറെവിടെ? ആ കയർ ഞങ്ങൾ കാണിച്ചു തന്നാൽ ഈ കൊടി ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഉമർ മൗലവി ഇങ്ങനെ വ്യാഖ്യാനിച്ചു, അവിടെ കയർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധികളെ, അള്ളാഹുവിന്റെ നിയമത്തിനെ, ശരീഅത്തിനെ, അള്ളാഹുവിന്റെ കൽപ്പനകളെ മുറുകെ പിടിക്കണമെന്നാണ് അവിടെ കയർ എന്ന് പറഞ്ഞാൽ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അതിനെങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചു കൊടുത്തു എന്നാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഫദി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അങ്ങോട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തു, എന്നാൽ ഇവിടെ കൊടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ കൊടിയല്ല, മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ പ്രശസ്തി, അവരുടെ മഹത്വം, അത് ആകാശത്തുമേലും ഭൂമിക്ക് തായുമെല്ലാം വ്യാപിച്ചു കിടക്കുകയാണ്, അതാണ് ഇവിടെ കൊടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോ ഉമർ മൗലവി അത് അംഗീകരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഇങ്ങനെ മുഹയ്യിദ്ദീൻ മാലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങൾക്കും കൃത്യമായി കൊണ്ട് ആ സംവാദത്തിൽ മഹാനായ ഫദി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസും സുന്നത്ത് ജമാഅത്തിനെ വളർത്തുന്നതിലും അതിനെ പ്രചരിപ്പിക്കുന്നതിലും സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളെ അതിനെ നഖശിഖാന്തം എതിർക്കുന്നതിലുമെല്ലാം തന്നെ മുൻനിരയിൽ നിന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു മഹാനായ ഫദി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസും. അവർ കൃത്യമായി എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി കൊണ്ട് മറുപടി കൊടുത്തു എന്ന് ചരിത്രം വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളൊക്കെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.